ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ചൂട് കാലത്ത് നമ്മുടെ ശരീരത്തിന് വളരെയേറെ ഗുണങ്ങൾ നൽകുന്ന, നന്നായി തണുപ്പിക്കുന്ന ഒരു നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. 1/2 ലിറ്റർ പാലിലേക്ക് ഇത് ഞാൻ തിളപ്പിച്ച് ചൂടാറ്റിയ പാലാണ്. അങ്ങനെയാണ് നമ്മൾ പാലെടുക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യം ഇതിലേക്ക് മധുരമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിൽ ഞാൻ ഏകദേശം 4 ടീസ്പൂണോളം മധുരം ചേർക്കുന്നുണ്ട്. മധുരം ആവശ്യത്തിന് ചേർത്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ഈ പുഡിങ്ങിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുകയാണ്. ഇത് ആരോറൂട്ട് പൗഡറാണ്, കൂവപ്പൊടി. ഇത് ഞാൻ ഏകദേശം പഞ്ചസാര ചേർത്ത് അത്രയല്ല, ഒരു 3 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ 1/2 ലിറ്റർ പാലിന് അത്രയും മതിയാവും. കൂവപ്പൊടി നല്ലോണം നല്ല ക്വാണ്ടിറ്റി കിട്ടും നമുക്ക്, നന്നായി തിക്കനായിട്ട് വരുന്നതാണ്. അപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. അധികം ഉള്ള പാലാവരുത്, അങ്ങനെയാണെങ്കിൽ അത് കട്ട കുത്തിക്കുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പാല് തണുത്തതിന് ശേഷം വേണം പൂപ്പൊടി മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ കട്ടയൊക്കെ ഇളകുന്നവർ മിക്സ് ചെയ്തിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ അടുപ്പിൽ വെച്ച് ലോ ഫ്ലെയിമിൽ വേണം കത്തിക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടിയാൽ പെട്ടെന്ന് ഇത് കട്ട പിടിക്കുന്ന സാധനമാണ് കൂവപ്പൊടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കൽ ഫ്ലെയിം കൂട്ടരുത്, ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. കണ്ടോ, ഇത് തിക്കായി വരുന്നുണ്ട്, നന്നായി വെന്ത് കിട്ടുന്നുണ്ട്. നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുക. പെട്ടെന്നായിരിക്കും ഇത് അടിയിൽ കട്ട പിടിക്കുന്നത്, അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഇതിന് ഒരല്പം വേവുള്ളതാണ്, അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ കുറച്ചധികം നേരം തന്നെ നമ്മൾ ഇത് വേവിച്ചെടുക്കണം. എന്നാലേ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് കഴിയുള്ളൂ. ആരോറൂട്ട് എന്ന് പറയുന്നത് കുട്ടികൾക്ക് വളരെ നല്ലതാണ്, അവരുടെ ശരീരത്തിന്, പ്രത്യേകിച്ച് ഈ ചൂടുകാലത്ത് ശരീരം നന്നായി തണുപ്പിക്കാനായിട്ട് ഇത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ പെട്ടെന്നത് ദഹിക്കുന്നതുമാണ്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് തണുക്കാനായിട്ടൊന്ന് മാറ്റുകയാണ്. അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ബട്ടറോ നെയ്യോ തേച്ചതിന് ശേഷം നന്നായി തേച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് പുഡിങ് വിട്ട് കിട്ടില്ല. നമുക്ക് ഈ ഒരു കൂവപ്പൊടിയുടെ കുറുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പുഡിങ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാൻ ചെറിയാണ് വെക്കുന്നത്. ഇനി ഇത് നമുക്ക് തണുപ്പിക്കാനായിട്ട് ഫ്രീസറിനകത്തേക്ക് വെക്കാം. ഫ്രിഡ്ജിലേക്ക് വെച്ചാലും മതി, ഫ്രീസറിലാകുമ്പോൾ കുറച്ച് സമയം വെച്ചാൽ മതി. ഫ്രിഡ്ജിലാകുമ്പോൾ നമുക്ക് കുറച്ചധികം സമയം വെക്കണം. ഒരുപാട് സമയമൊന്നും വേണ്ട, കൂടിപ്പോയാലും ഒരു മണിക്കൂറിലധികം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് മാറ്റാം. ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, സൈഡൊക്കെ വിട്ടു പോരുന്നുണ്ട്. നമുക്ക് ഇനിയിത് നമുക്കിത് കഴിക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കത്തി വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യാം. അത് സ്റ്റിക്കാവാതെ തന്നെ വിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുക. ഈ സമയത്ത് വളരെ നല്ലതാണ്, വളരെ ഹെൽത്തിയാണത്. കുട്ടികളെല്ലാവരും ഇഷ്ടത്തോടെ തന്നെ കഴിച്ചോളും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. താങ്ക് യു.